നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ദുവിന്റെ കല്യാണത്തിൽ ഒരു ചെറിയ തടസ്സമുണ്ട് മാഷെ, അത് പറയാനാ ഞാൻ വന്നത്. ചിലതൊക്കെ ഞങ്ങളും കേട്ടു, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ മഞ്ചാടിയും കുട്ടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളിൽ നിന്നല്ല, അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് ഗൂഗിൾ പറയും. സത്യനെ അവന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അവൻ കുറച്ചുനാൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതിന്റെ പേരിൽ അവന്റെ അമ്മ തന്നെ ചില അപവാദങ്ങൾ ഉണ്ടാക്കി രാഹുലിനെ അറിയിച്ചു. അതിന്റെ പേരിൽ രാഹുൽ വീട്ടിൽ വന്ന് അവന്റെ പ്രതിഷേധം അറിയിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി. അത് പിന്നെ രാഹുലുമായി സംസാരിച്ച് തീരുന്ന പ്രശ്നമാണെന്നാ അച്ഛനും ഞാനൊക്കെ കരുതിയത്. പക്ഷേ ഇൻവിറ്റേഷൻ ലെറ്ററുമായി അച്ഛനും അമ്മയോട് ചെന്നപ്പോ മാരേജിന് താല്പര്യമില്ലെന്ന് രാഹുൽ തീർത്തു പറയായിരുന്നു. അപ്പോഴും കാരണം പറഞ്ഞത് സത്യനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണോ? അതൊന്നും ഒരു കാരണമല്ലെന്ന രീതിയിലാ അപ്പോൾ അവൻ അച്ഛനോടും അമ്മയോടും സംസാരിച്ചത്. കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയല്ലേ ഗൂഗിള് കല്യാണം കഴിക്കാൻ പോന്നെ? ആ വിവാദ നായികയെ തന്നെയാണ് ഗൂഗിള് കല്യാണം കഴിക്കുന്നെങ്കിൽ എന്റെയും ഇന്ദുവിന്റെയും കല്യാണം നടക്കില്ല. അവനെ, അനന്തമാഷിന്റെ കുടുംബത്തെ കുറിച്ച് എന്തറിയാം? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഡോക്ടറെ വെറുതെ ആരും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും വെച്ച. ചിലപ്പോ അത് ചെയ്തതേ അവര് തന്നെയായിരിക്കും. ആ സുശീല ആരോ രാഹുലിനെ കല്യാണത്തിന് പിന്തിരിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു കാണും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഇവിടെ ഈ കാര്യം വന്ന് പറഞ്ഞത് സുശീല. അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഈ ഒരു കാരണം പറഞ്ഞ് രാഹുൽ ഇന്ദുവിനെ വേണ്ടെന്ന് വെക്കരുത്. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഗൂഗിൾ മഞ്ചാടി മാറ്റി നിർത്തണമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാനും മോളും കൂടി അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. എനിക്കോ എന്റെ മോൾക്കോ അതിലൊരു വിഷമവുമില്ല. മഞ്ചാടി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അതൊരു സത്യമാ. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ മഞ്ചാടിയുടെ ഭാവിക്ക് ഞാനൊരു തടസ്സമാകുമെന്ന് പോലും എനിക്ക് തോന്നി. പിന്നെ ഞാനും മഞ്ചാടി അതേക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ അന്നെടുത്ത തീരുമാനം മഞ്ചാടിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരുമിക്കാനുള്ള മാനസികാവസ്ഥ രണ്ടുപേർക്കുമുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന. പിന്നെ അതിനിടയിൽ വീട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി ഒരു എൻഗേജ്മെന്റിനെ സമ്മതിച്ചു എന്ന് മാത്രം. ഈ കല്യാണം നടന്നില്ലെങ്കിലും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലെന്ന് മഞ്ചാടിക്കറിയാം. ഗൂഗിള് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇക്കാര്യം സംസാരിച്ചോ? സംസാരിച്ചു. മഞ്ചാടിയുടെ പേരിൽ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയെന്നറിയുമ്പോ മാഷും കുടുംബവും വിഷമിക്കുമെന്നുള്ള ആദ്യ അച്ഛന്. തന്റെ കല്യാണം മുടങ്ങിയാലും ഏട്ടന്റെയും മഞ്ചാടിയുടെയും കല്യാണം നടത്തണമെന്ന വാശിയ ഇന്ദുവിന്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ എല്ലാം നടന്നു കാണണമെന്നുള്ള ആഗ്രഹവും. ഒടുവിൽ ഞാനൊരു തീരുമാനമെടുത്തു, അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നീ പറയാതെ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും ഗൂഗിൾ. ആ തീരുമാനത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം. ഞാനും എന്റെ മോളും പൂർണ്ണ മനസ്സോടെ തന്നെ അത് അംഗീകരിക്കുന്നു.
ഞാനിനി രാഹുലിന്റെ അടുത്തേക്കാ പോകുന്നത്. അവന്റെ ഇന്ദുവിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ മഞ്ചാടിയെ മറക്കുകയാണെന്ന് പറയാം.